നമ്മളൊരു ജനറേറ്റർ, മൾട്ടിപ്പിൾ ജനറേറ്റർ ഉണ്ടാക്കാൻ പോകണം. ഇതിന് കുറേ സാധനങ്ങൾ ആവശ്യമുണ്ട്. മെയിനായിട്ട് രണ്ട് ഡിസ്കും കുറേ മാഗ്നറ്റും ഒരു വുഡൻ ബോർഡും വേണ്ടി വരും. ഈ വുഡൻ ബോർഡിൽ കുറേ ഗ്ലൂ ഇട്ടിട്ട് കാണിക്കുന്ന പോലെ അടിക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിലത്തെ പോർഷനിൽ ഒരു സീഡിയെ അതിൻ്റെ മേലെ ഇങ്ങനെ കാണിക്കുന്ന പോലെ സ്റ്റിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ നാലറ്റത്തും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെ 4 മാഗ്നറ്റ്സ് 90 ഡിഗ്രി ആംഗിളിൽ വയ്ക്കാം. ആ ഡിസ്ക് മാറ്റി വയ്ക്കാം. ഒരു പ്ലാസ്റ്റിക് ക്യാൻ എടുത്തിട്ട് അതിന് ചുറ്റും 500 ടേണുള്ള വയറ് ഇങ്ങനെ തിരിച്ചിട്ട് അതിൻ്റെ രണ്ടറ്റം മാത്രം പുറത്ത് വയ്ക്കുക. ആ രണ്ടറ്റവും കുറച്ച് നമ്മൾ ഷാർപ്പാക്കിയിട്ട് വയ്ക്കണം. ഇതാണ് രണ്ട് ലീഡ്. ഇതിനെ ഒരു ചെറിയൊരു LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, ഇത് അധികം കറണ്ട് വേണ്ടി വരില്ല ഇത് ലൈറ്റ് ചെയ്യാൻ. ഇത് ഒരു അസംബ്ലിയായി. ഇതുപോലത്തെ ഇനി 3 അസംബ്ലി ഉണ്ടാക്കണം. സോറി, 4 എണ്ണം ഉണ്ടാക്കണം. ടോട്ടലി 5 എണ്ണം ഇങ്ങനെ കാണിക്കുന്ന പോലെ വേറെ ഒരു ഡിസ്കിലും ഇതിൽ ഇതേപോലെ ബേസ് CD-യിൽ ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ ഇത് കോയിലും LED, ചെറിയ സ്യൂയിങ് മെഷീൻ്റെ ഒരു ബോബിനും വയ്ക്കുക. മറ്റേ CD ഒട്ടിച്ച മാഗ്നറ്റ് ഒട്ടിച്ച CD എടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടെ ഗ്ലൂ ഇട്ടിട്ട് ഒരു ഓട്ടയുള്ള ഒരു ടൂത്ത്പേസ്റ്റ് ട്യൂബ് വയ്ക്കുക. ടൂത്ത്പേസ്റ്റ് ട്യൂബിൻ്റെ മൂടി, അതിലൊരു ഹോളുണ്ട്, അതിൻ്റെ ബേസിൽ കുറച്ചും കൂടെ ഗ്ലൂ വയ്ക്കാം. ഒരു വാഷർ ഒട്ടിച്ച് വയ്ക്കാം. എന്നിട്ട് അപ്പോൾ എന്നിട്ട് ഇതിനെ ഇങ്ങനെ അസംബ്ലി ചെയ്യാം, കാണിക്കുന്ന പോലെ അസംബ്ലി ചെയ്യാം. ഇതിങ്ങനെ തിരിച്ചാൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് തിരിയുന്നതുകൊണ്ട് EMF ഇൻഡ്യൂസ് ആവും. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ ഒരു കളർ പേപ്പർ, കളർ ഡിസ്ക് വയ്ക്കാം. ന്യൂട്ടൻസ് ഡിസ്ക് എന്ന് പറയും ഇതുപോലെ. ഇത് നമ്മൾ വേഗം തിരിച്ചാൽ നമ്മൾ വൈറ്റ് കളർ കാണും, കാരണം എല്ലാ കളറും മെർജ് ആയിട്ട് വൈറ്റ് കളർ വെച്ചാൽ. ഇതിനെ ഇരുട്ടത്ത് നമ്മൾ തിരിച്ചാൽ നമ്മൾ LED കത്തുന്ന കാണാം. ഇതൊരു ജനറേറ്റർ മാത്രമല്ല, ഒരു ടോയ് പോലെയാണ്, കാരണം എല്ലാ കളറും ചേർന്നിട്ട് വൈറ്റ് കളറാക്കും. നല്ല രസമാണ് അത് കാണാൻ.